ഏതാ ശരി ഏതാ തെറ്റെന്നറിയാത്ത ഒരു ധർമ്മ സങ്കടത്തിലാ ഞാൻ. നീ ഇതുവരെ പറഞ്ഞ കഥ വെച്ച് നോക്കുമ്പോ നവീൻ മാധവന്റെ പക്ഷത്താ ന്യായംന്ന് എനിക്ക് തോന്നുന്നു. പവൻ മാധവന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ ചില ഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. വലിയ വലിയ പ്രോജക്ടുകൾ ചെയ്ത് കമ്പനി ലാഭത്തിലാക്കി മറച്ചു വെക്കാൻ നോക്കുന്നു. അവരെ പോലുള്ള മുതലാളികളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോ അത് ശരിയായിരിക്കാം, പക്ഷെ നിങ്ങളെ പോലുള്ള സ്റ്റാഫുകൾക്ക് അത് എട്ടിന്റെ പണിയായിരിക്കും. അപ്പോ അത് തടയാൻ ശ്രമിക്കുന്ന നവീൻ സാറിനെയാണ് നീ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഞാൻ നോക്കിയിട്ട് അതിലൊരു തെറ്റുമില്ല. നിങ്ങളുടെ ഭാഗത്തു നിന്ന് അയാള് ചിന്തിക്കുന്നത് മനസ്സിൽ നന്മയുള്ളതുകൊണ്ടല്ലേ. ഞാനും അങ്ങനെ തന്നെയാ കരുതുന്നത്. പക്ഷെ സലോമി, പവൻ സാറുമായിട്ട് അടുത്തിടപഴകിയപ്പോ എനിക്ക് തോന്നിയത് അയാളും ഒരു പാവമാണെന്നാ. പുറമെ കാണിക്കുന്ന ഈ ജാടയും പത്രാസും വെറും ഷോയാ, ഉള്ളിൽ എവിടെയോ ചില നന്മകളുണ്ട് അയാൾക്ക്. അങ്ങനെ എല്ലാരെയും നന്മമരമായി കാണാൻ നിന്നാ നിന്റെ കാര്യം കട്ടപ്പുകയാ മക്കളെ. അതോ ഇനി ആ താടിക്കാരനോട് നിനക്ക് വല്ല സോഫ്റ്റ് കോർണറും തോന്നി തുടങ്ങിയോ? ഒന്ന് പോടി, ഞാൻ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത്. എനിക്ക് അയാളോട് ഒരു സോഫ്റ്റ് കോർണറും ഇല്ല. ഇല്ലേ സത്യം, എന്റെ ബലമായ സംശയം നിന്നെ അന്ന് കയറി ഉമ്മ വെച്ചത് അയാളാണോ? നീ ഒന്ന് ചുമ്മാതിരിക്കെ സലോമി, അത് അയാളൊന്നും അല്ല. ഇനി അഥവാ അയാളാണെങ്കിലും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നീ എന്റെ വായിന്ന് വല്ലതും കേൾക്കും കേട്ടോ. മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ അവളുടെ ഒരു തമാശ കളി. ഓക്കെ ഓക്കെ, എന്നാ ഞാൻ നിർത്തി. ഇനി നീ ഈ കാര്യം എന്നോട് പറയുന്നത് വരെ ഞാൻ ഒന്നും ചോദിക്കില്ല. ആ അതാ നല്ലത്. അല്ല, ഈ പവൻ മാധവനെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? എന്തിന്? എന്തിനാണെന്ന് നീ അറിയേണ്ട ആവശ്യമില്ല, കാര്യം ഞാൻ അയാളോട് പറഞ്ഞോളാം. നീ എന്ത് വേണമെങ്കിലും ചെയ്, ഞാൻ പോവാ. എന്നോട് സംസാരിച്ചു തന്നാലേ മനുഷ്യന്റെ ഉള്ള സമാധാനം കൂടി പോകും. ഹലോ മിസ്റ്റർ പവൻ മാധവ്. എന്ത്, പവൻ മാധവ് അല്ലേ? സോറി, റോങ് നമ്പറേ. എന്താ ബഷീറെ, എങ്ങനെ പോകുന്നു തന്റെ റിയൽ എസ്റ്റേറ്റ് പരിപാടിയൊക്കെ? ഓ, അതൊക്കെ ഇങ്ങനെ തട്ടിമുട്ടിയും പോകുന്നു. ഇപ്പൊ മാർക്കറ്റ് ഭയങ്കര ഡള്ളല്ലേ, അടുത്തൊന്നും പച്ചപിടിക്കുന്ന കോളൊന്നും കാണുന്നില്ലെന്നാ തോന്നുന്നത്. ബഷീർ എന്താ വന്നത്? ഞാനെന്ന് പറഞ്ഞ കച്ചവടത്തിന്റെ കാര്യം ഒന്ന് സംസാരിക്കാനാ. അതൊന്നുകൂടി ഒന്ന് ഉഷാറാക്കി എടുക്കണം അമ്പിളിയമ്മേ. ഏത് കച്ചവടത്തിന്റെ കാര്യമാ ബഷീറെ? ഞാൻ ഓർക്കുന്നില്ലല്ലോ. നമ്മുടെ സിദ്ധാർത്ഥന്റെ സ്ഥലത്തിന്റെ കാര്യേ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ, അക്കാര്യമാണോ? അത് ഇതുവരെ വിട്ടുപോയില്ലേ? തന്നെ പിന്നെ ഈ വഴി കാണാത്തോണ്ട് ഞാൻ വിചാരിച്ചു അതൊക്കെ കച്ചവടമായി പോയിട്ടുണ്ടാവുന്നു. അല്ല, ആദ്യം പറഞ്ഞത് ഇവിടെയാണല്ലോ. അമ്പിളിയമ്മയുടെ തീരുമാനം അറിഞ്ഞിട്ട് വേറെ നോക്കാന്ന് കരുതിട്ടാ. എന്റെ തീരുമാനം ഞാൻ അന്നേ പറഞ്ഞതല്ലേ ബഷീറെ. കൂടെ കൂടെ മാറ്റിപ്പറയുന്ന ശീലം എനിക്കില്ലാന്ന് തനിക്കറിയാലോ. അല്ല, അതല്ല അമ്പിളിയമ്മേ, എന്തെങ്കിലും ഒരു നീക്കുപോക്കുണ്ടായാല് നമുക്കതങ്ങ് ഉറപ്പിക്കായിരുന്നു. നടന്നു കിട്ടിയാ നമുക്ക് എല്ലാവർക്കും അതൊരു മെച്ചമായന്. ഉള്ളത് പറയാലോ ബഷീറെ, എനിക്ക് ആ വസ്തുവിൽ ഒട്ടും താല്പര്യമില്ല. പിന്നെ തനിക്ക് 10 കാശ് കമ്മീഷൻ കിട്ടുമല്ലോ എന്ന് കരുതിയ ഞാൻ ആ കാര്യം ആലോചിക്കാന്ന് തന്നെ വെച്ചത്. ഇപ്പോ ആ ചിന്തയും മനസ്സിൽ നിന്ന് പോയിന്ന് വെച്ചോ. അയ്യോ, അങ്ങനെ പറയല്ലേ, നമുക്ക് ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. വേണ്ട ബഷീറെ, അത് ശരിയാകില്ല. ഒന്നാമത് ആ വീട്ടുകാരുമായിട്ടുള്ള ഇടപാട് എനിക്ക് പറ്റില്ല. പ്രോപ്പർട്ടി അവരുടേതാണെങ്കിലും ഇടപാട് നമ്മൾ തമ്മിലാണല്ലോ അമ്പിളിയമ്മേ. നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. വിലയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ നിങ്ങളൊന്ന് മനസ്സുവെച്ചാൽ ദാ പറയുന്ന നേരം കൊണ്ട് അത് നമുക്ക് എഴുതിക്കാം. ബുദ്ധിമുട്ടാണ് ബഷീറെ, ഞാൻ പറഞ്ഞ വിലയിൽ നിന്ന് ഒരു ചില്ലിക്കാശ് കൂടുതൽ ഞാൻ തരില്ല. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇയാൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. പിന്നെ എന്നോടുള്ള താല്പര്യം കൊണ്ടൊന്നും അല്ല താൻ ഇക്കാര്യം പറഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് വന്നതെന്ന് എനിക്കറിയാം ബഷീറെ. താൻ ആരോടൊക്കെ ഇത് കച്ചവടമാക്കാൻ നോക്കിയിട്ടുണ്ടെന്നും എനിക്കറിയാം. അവര് പറഞ്ഞ വിലയും ഞാൻ അറിഞ്ഞു. എന്നിട്ടും കറങ്ങിത്തിരിഞ്ഞ് താൻ ഇവിടെ തന്നെ വരണമെങ്കിൽ അത് ഞാൻ പറഞ്ഞ വിലയാണ് നല്ലതെന്ന് തോന്നിയിട്ടാവില്ലേ? അല്ല, അത് പിന്നെ. വേണ്ട ബഷീറെ, വെറുതെ തർക്കിച്ച് കളയാൻ എനിക്ക് നേരമില്ല. ഇനിയും നിന്നാ ഞാൻ വില താഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരിക്കും.
ശരി, എന്നാ ഞാൻ സിദ്ധാർത്ഥനോട് സംസാരിച്ചിട്ട് വരും അറിയിക്കാം. പിന്നെ കൂട്ടുകാരനോട് പറഞ്ഞേക്കണം, അമ്പിളിയമ്മ അറിയാതെ ആര് വിചാരിച്ചാലും ആ കച്ചവടം നടക്കാൻ പോകുന്നില്ല. ഇനിയും വിലപേശലിന് വന്നാ പറഞ്ഞതിൽ ഒന്നോ രണ്ടോ ലക്ഷം ഞാൻ കുറയ്ക്കേ ഉള്ളൂ, തനിക്കറിയാലോ. ശരി, എന്നാ ഞാൻ അങ്ങോട്ട്. ആയിക്കോട്ടെ. സഞ്ജു പ്ലീസ്, നീ എന്നോട് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്ന കേട്ടിട്ട് എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. നീ എന്നെ കുറിച്ച് ഇങ്ങനെയാണല്ലോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. കഷ്ടം. നോ, എനിക്കിതിൽ കൂടുതൽ ആ വിഷയത്തെ കുറിച്ച് ഒന്നും പറയാനില്ല. നമുക്ക് ആ ടോപ്പിക് വിടാം. നീ എന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. പിന്നെ ഞാൻ എന്താ പറയണ്ടേ? നീ അറിഞ്ഞതെല്ലാം ശരിയാണല്ലോ. അത് കേൾക്കാനാണ് നിനക്കിഷ്ടമെങ്കിൽ ഞാൻ ഇനി അങ്ങനെ തന്നെ പറയാം. എന്താ? ഇല്ല സഞ്ജു, ഇനി ഈ കാര്യത്തിൽ ഞാൻ നിന്നോട് തർക്കിക്കാനില്ല. എന്നേക്കാൾ വിശ്വാസം നിനക്ക് മറ്റുള്ളവർ പറയുന്നതാണെങ്കിൽ അയക്കോ. ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഇനി എന്നെ വിളിക്കണമെന്നില്ല. ഗുഡ് ബൈ. സഞ്ജു ആയിരുന്നല്ലേ ഫോണില്. എന്താ അയാളുടെ പ്രശ്നം? അല്ല, ഇടയ്ക്ക് രണ്ടാളും തമ്മിൽ പിണക്കവും വഴക്കൊക്കെ പതിവുള്ളതാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അല്ലാതെ ഗൗരവമുള്ള വിഷയമൊന്നും അല്ലല്ലോ അല്ലേ? എന്താ മോളെ, സഞ്ജുവായിട്ട് സീരിയസ് ആയിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടായോ? എനിക്കറിയില്ല അച്ഛാ. രണ്ടു മൂന്ന് ദിവസമായി സഞ്ജു എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ മനസ്സിൽ വെച്ചാ എന്നോട് സംസാരിക്കുന്നത്. വിളിക്കുമ്പോഴൊക്കെ ഞാൻ എവിടെയാ, ആരുടെ കൂടെ കറങ്ങി നടക്കുക എന്നൊക്കെയാ ചോദ്യം. ആദ്യമൊക്കെ ഞാൻ തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ, പക്ഷെ ചോദ്യം കളിയാക്കലൊക്കെ പതിവാക്കിയിരിക്കെ ഇപ്പോ എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ. അവനെ ആരോ കാര്യമായിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അവൻ ഒരിക്കലും എന്നോട് സംസാരിക്കില്ല. മോള് സങ്കടപ്പെടണ്ട, സമാധാനമായിട്ട് സഞ്ജുവിനോടെല്ലാം തുറന്ന് സംസാരിച്ചാല് അവന്റെ തെറ്റിദ്ധാരണകളെല്ലാം മാറിക്കോളും. ആദ്യം അവന്റെ മനസ്സിലെന്താണെന്ന് മോള് സമാധാനത്തോടെ ചോദിച്ച് മനസ്സിലാക്കണം. അതിന് നിന്റെ ഭാഗത്തുനിന്ന് ക്ഷമ കാണിക്കണം. എനിക്കറിയാം, ആ അമ്പിളിയമ്മ തന്നെ ആയിരിക്കും ഇതിന്റെ പിന്നില്. നമ്മുടെ നാശം കണ്ടേ അടങ്ങുമെന്ന് ശബ്ദം ചെയ്ത് നടക്കല്ലേ അവര്. മോള് വിഷമിക്കാതെ, അവരെ നിലക്ക് നിർത്താൻ ഞാൻ എന്തെങ്കിലും വഴി കണ്ടെത്തിക്കോളാം. തൽക്കാലം മോളതൊന്നും അമ്മയോട് പറയാൻ നിൽക്കണ്ട. ആ സ്ത്രീയുടെ പേര് കേൾക്കുമ്പോഴേ അമ്മയുടെ സമനില തെറ്റും. വെറുതെ എന്തിനാ അമ്മയെ കൂടി വിഷമിപ്പിക്കുന്നേ? ഇതൊക്കെ നിനക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ചെല്ല. സമയം എത്രയെന്ന് കണ്ടോ നീ? 7 മണി. ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് 2 മണിക്കൂർ ആയിരിക്കുന്നു. ഓഫീസിൽ നിന്ന് ഇവിടെ വരാൻ 1 മണിക്കൂർ തന്നെ അധികം സമയം. എന്താ നിന്റെ ഉദ്ദേശം? രാവിലെ ഇവിടെ നിന്ന് ഒരുങ്ങിക്കെട്ടി പോകുന്നതേ, ഓഫീസിലേക്ക് തന്നെ ആണോ? ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? ഓഫീസിലേക്കല്ലാതെ ഞാൻ പിന്നെ എവിടെ പോവാനാ? വരാൻ അല്പം ലേറ്റ് ആയതിനാണോ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ചേച്ചിക്ക് ഇത് എന്ത് പറ്റി അമ്മേ? വന്നു കയറിയപ്പോഴേ വഴക്കിന് നിൽക്കാണല്ലോ. ഞാൻ ചോദിച്ചാൽ എന്താ അമ്മേ തെറ്റ്? ഞാനും ഇവളെ പോലെ അതേ ഓഫീസിൽ വർക്ക് ചെയ്ത ആളല്ലേ. ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ? അഥവാ ലേറ്റ് ആയാ തന്നെ അതിന്റെ കാര്യകാരണ സഹിതം അമ്മയെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇവള് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ഓഫീസ് വിട്ട് ചുറ്റിക്കറങ്ങി നടക്കാതെ നേരത്തിനും കാലത്തിന് അവനവന്റെ വീട്ടിൽ വരാൻ നോക്കണം. ഞാൻ ചുറ്റിക്കറങ്ങി നടക്കായിരുന്നു എന്ന് അമ്മയോട് ആരാ പറഞ്ഞത്? ജോലി തിരക്ക് കാരണം ഞാൻ വരാൻ ലേറ്റ് ആയത്. ഇന്ന് തന്നെ ചെയ്ത് തീർക്കേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു.
അപ്പൊ എനിക്ക് 5 മണിക്ക് തന്നെ വീട്ടിൽ പോയേ പറ്റൂന്ന് വാശി പിടിക്കുന്ന ശരിയാണോ? ഓഫീസിലെ കാര്യങ്ങളെ പറ്റിയൊന്നും നീ കൂടുതൽ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണ്ട. നിന്നേക്കാൾ നന്നായിട്ട് അവിടുത്തെ രീതികളൊക്കെ എനിക്കറിയാം. എന്റെ മുമ്പിൽ വലിയ ഉദ്യോഗകാരി ചമയണ്ട നീ. ദേമ, ഇവളൊരുത്തി കാരണം ബാക്കിയുള്ളവരുടെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാവുന്ന കമ്പനിയും ജോലി എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ തോന്നിയാസം കാണിച്ച് നടക്കുന്നുണ്ടാ? എനിക്കൂടി ഇപ്പൊ ചീത്ത പേര് കേൾക്കേണ്ടി വരുന്നത്. അച്ഛനോടും അമ്മയോടും കൂടി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവള് കാരണം ആദ്യം എന്റെ ജോലി പോയി. ഇനി എന്റെ ജീവിതം കൂടി ഇല്ലാതാക്കാൻ ശ്രമിക്കരുതെന്ന് മോളോടൊന്ന് പറഞ്ഞേക്കണം. കുറച്ചുകൂടെ ഉത്തരവാദിത്തോടെ പെരുമാറിക്കൂടി നിനക്ക്. വെറുതെ വീട്ടിലുള്ളവരുടെ സമാധാനം കൂടി ഇല്ലാതാക്കാൻ നിക്കല്ലേ? ഇനി ചെയ്തെടുത്തോളം ഉപകാരം തന്നെ ധാരാളം. എനിക്കറിയാം ഈ വീട്ടിൽ ആർക്കും എന്നോട് ഒരു സ്നേഹവും ഇല്ല. വേറെ ആരോടോ എന്ന പോലെ അമ്മയും ചേച്ചിയും ഒക്കെ എന്നോട് പെരുമാറുന്നത്. അങ്ങനെയൊന്നും വിചാരിക്കല്ലേ മോളെ. നിന്നോട് ആർക്കും ഒരു സ്നേഹക്കുറവുമില്ല. സ്നേഹമുള്ളോട് തന്നെ ഇതുപോലെ വഴക്കും പിണക്കൊക്കെ ഉണ്ടാവോ? അതെന്റെ മോക്കറിയില്ലേ. പിന്നെ എന്തിനാ അങ്ങനെ സങ്കടപ്പെടുന്നേ? വഴക്ക് പറഞ്ഞത് വേറെ ആരും അല്ലല്ലോ, അമ്മയും ചേച്ചിയല്ലേ. അതിനൊക്കെ മോളിങ്ങനെ സീരിയസ് ആയാലോ? പോട്ടെ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ. പുതിയൊരു പ്രോജക്ടിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി പവൻ സാർ ഒപ്പം ചെല്ലാൻ പറഞ്ഞു. പറഞ്ഞതിലും വൈകിയ ഡിസ്കഷൻ തുടങ്ങിയത്. അതിനിടയിൽ എനിക്ക് പോണെന്നും പറഞ്ഞ് എങ്ങനെ ഇറങ്ങിപ്പോരുന്നത്? ഓഫീസിലെ രീതികളും ചിട്ടകളും ഒക്കെ ചേച്ചിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും ഒരു കാരണമില്ലാതല്ലേ എന്നോട് ഇപ്പൊ വഴക്കിന് വന്നത്? എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് കൂടി കേൾക്കാൻ മനസ്സ് കാണിച്ചില്ല. അതിന് അമ്മയുടെ വക സപ്പോർട്ടും. മോളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് അച്ഛനറിയാലോ. അതല്ലേ മോക്ക് സങ്കടമായി എന്നറിഞ്ഞപ്പോ അച്ഛനങ്ങോട്ട് വന്നേ. എനിക്കറിയാം ജോലിക്ക് പോകാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷനാ ചേച്ചിക്ക്. പക്ഷെ അതിന് ഞാനെന്ന് പിഴച്ചച്ചാ. അതിനും കാരണക്കാരി ഞാനാണെന്നല്ല ചേച്ചി പറയുന്നത്? ചേച്ചിക്ക് പോകാൻ പറ്റാത്തത് മാത്രമല്ല മോളെ ഇപ്പോഴത്തെ പ്രശ്നം. മനസ്സുകൊണ്ട് അവൾ ആകെ തകർന്നിരിക്കാം മോളെ. അതിന്റെയാ അവൾ ഈ കാണിക്കുന്ന ദേഷ്യവും വാശിയൊക്കെ. സഞ്ജുവും ക്ഷമയും തമ്മിൽ ഗുരുതരമായ എന്തോ പ്രശ്നങ്ങളുണ്ട്. മറ്റാരുടെയോ പേര് പറഞ്ഞ് സഞ്ജു അവളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരിൽ രണ്ടുപേരും കാര്യമായിട്ട് പിണങ്ങിയിരിക്കുക. ചേച്ചി അതേപറ്റി അച്ഛനോട് എന്തെങ്കിലും സൂചിപ്പിച്ചോ? ചെറുതായിട്ട്. ആ അമ്പിളിയമ്മ പിന്നെയും എന്തൊക്കെയോ അപവാദങ്ങൾ നമ്മളെ കുറിച്ച് പറഞ്ഞു പരത്തുന്നുണ്ട്. ഒരേ കാര്യം തന്നെ പല പ്രാവശ്യം ആവർത്തിക്കുമ്പോ ആർക്കായാലും ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവില്ലേ? സഞ്ജുവിന്റെ കാര്യത്തിലും അതായിരിക്കും സംഭവിച്ചത്. അവരെന്തിനാ നമ്മളെങ്ങനെ ദ്രോഹിക്കുന്നത്? എന്നോടുള്ള പക പാവം ചേച്ചിയോട് എന്തിനാ തീർക്കാൻ നോക്കുന്നത്? ദ്രോഹിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവർക്ക് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമല്ലല്ലോ മോളെ. ശത്രുവിനെ തകർക്കാൻ എന്തു മാർഗവും അവർ സ്വീകരിക്കും. പൊതുവെ നമ്മുടെ സമയത്ര നല്ലതല്ല എന്ന് പറഞ്ഞാ മതിയല്ലോ. അച്ഛൻ പറഞ്ഞു വന്നത് ചേച്ചി അഥവാ ഇനി എന്തെങ്കിലും പറഞ്ഞ് വഴക്കിന് വന്നാലും മോൾ അതൊന്നും കാര്യമാക്കരുത്. പാവം അവളുടെ ദേഷ്യവും സങ്കടമൊക്കെ നമ്മളോടല്ലാതെ പിന്നെ ആരോടാ തീർക്കുക? പിന്നെ മോൾ ഇതൊന്നും പോയി അമ്മയോട് ചോദിക്കാനോ പറയാനോ നിൽക്കണ്ട. അമ്മ ഇതറിഞ്ഞാൽ ആ അമ്പിളിയമ്മയോട് എങ്ങനെ പ്രതികരിക്കാന്നറിയില്ല. വെറുതെ എന്തിനാ നമ്മളായിട്ട് പ്രശ്നങ്ങൾ വഷളാക്കാൻ അവസരം ഉണ്ടാക്കുന്നത്? ആരും പ്രതികരിക്കുന്നില്ലെന്ന് കണ്ട ചിലപ്പോ അവരായിട്ട് തന്നെ എല്ലാം അവസാനിപ്പിക്കുമെങ്കില് അതല്ലേ നല്ലത്? ഏഞ്ചൽ, നീ എന്നിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ. ഞാൻ പറഞ്ഞല്ലോ പുതിയ ഡെവലപ്മെന്റ്സ് ഒന്നും പിന്നെ ഉണ്ടായിട്ടില്ല.
ഉണ്ടാവുമ്പോ ഞാൻ അറിയിക്കാം. ഓഫീസ് ടൈമിൽ നീ എന്നെ ഇങ്ങനെ. ഹലോ 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 ഏഞ്ചൽ, ഹലോ ബ്രോ, നീ ഇപ്പൊ ഫ്രീ ആണോ? അതെ ചേട്ടായി. എന്താ? എനിക്ക് ചില ഓഫീഷ്യൽ കാര്യങ്ങൾ നിന്നോട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ചേട്ടായി പറഞ്ഞോളൂ. കഴിഞ്ഞ ദിവസം നമ്മളൊരു പ്രോജക്റ്റിനെ കുറിച്ച് ചോദിച്ചില്ലേ? അതിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ധാരണയായത് ഇന്നാണ്. US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ മാർക്കറ്റിംഗ് ഏജൻസിയാണ് JNC. ഏഷ്യയും യൂറോപ്പും അടക്കം വേൾഡ് വൈഡ് മാർക്കറ്റിംഗ് നെറ്റ്വർക്കുള്ള ഒരു കോർപ്പറേറ്റ് ജയന്റ് ആണ് ഈ കമ്പനി. എനിക്കറിയാം, ഞാൻ വെറുതെ ഒന്ന് റെഫർ ചെയ്തിരുന്നു. ഇവിടെ പൂനെയിലാണ് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അല്ലേ? യെസ്. ഇന്ത്യ ഒട്ടാകെയുള്ള പുതിയ സ്റ്റാർട്ടപ്പുകളാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇൻവെസ്റ്റേഴ്സിനെ വലിയൊരളവിൽ അവർക്ക് ക്യാൻവാസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവർക്ക് വേണ്ടത് അവരുമായി ബിസിനസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ടീമിനെയാണ്. നോർത്തിലും സൗത്തിലുമുള്ള ലീഡിംഗ് ആഡ് മേക്കിംഗ് കമ്പനികളെ അവർ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉൾപ്പെടെ 4 കമ്പനികളാണ് JNC ഷോർട്ട് ലിസ്റ്റിലുള്ളത്. നമുക്കിനി അവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ചേട്ടായി? നമ്മളെക്കാളും വർക്ക് എക്സ്പീരിയൻസ് ഉള്ള വേറെ ആരാ ഇവിടെ ഉള്ളത്? പാരമ്പര്യത്തിനും പരിചയത്തിനും ഒക്കെ അവർ രണ്ടാം സ്ഥാനമേ കൊടുക്കുന്നുള്ളൂ. അവർക്ക് വേണ്ടത് ഏറ്റവും ബെസ്റ്റ് ആണ്. അതിനുവേണ്ടിയാ അവർ ഇങ്ങനെ ഒരു മത്സരത്തിന് തയ്യാറാവുന്നത്. അതിൽ നമുക്ക് ജയിക്കാനായാൽ പിന്നെ ഒന്നും നോക്കാനില്ല. എക്സ്ക്യൂസ് മീ സർ. അവരുമായി നമ്മൾ ഉണ്ടാക്കിയ ടെസ്റ്റ് ഡീലിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മുഴുവൻ ഈ ഫയലിലുണ്ട്. നീ ഇതൊന്ന് ഡീറ്റെയിൽ ആയി സ്റ്റഡി ചെയ്യണം. നാഷണൽ റീച്ചുള്ള ഒരു ലേണിംഗ് ആപ്പിന്റെ സ്റ്റോറി ലൈനാണ് ആദ്യം നമ്മൾ അവർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ച് മാക്സിമം ഔട്ട്പുട്ട്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമെന്നതിന്റെ ഒരു റഫ് സ്കെച്ച് നീ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പോഴേക്കും ഞാനൊന്ന് കറങ്ങിട്ട് വരാം. അല്ല ചേട്ടാ, പോകുന്നു. വെറുതെ ഒരു ഡ്രൈവ്. പറ്റിയ സ്റ്റോറിക്കുള്ള ത്രെഡ് വല്ലതും കിട്ടിയാലോ? എനിക്ക് പിന്നെ ദയ്യെ കൂടി കൂട്ടിക്കോളൂ. അത്യാവശ്യം ക്രിയേറ്റീവ് ഐഡിയസ് ഒക്കെ ഉള്ള ആളാണ്. ഓ റിയലി? ഐഡിയസ് തന്നെ ഉപദ്രവിക്കാൻ ശരിക്കും കഴിയുമോ എനിക്ക്? അയ്യോ, ഞാനില്ല സർ, എനിക്കതൊന്നും അറിയില്ല. അത് വെറുതെ പറയുന്ന ചേട്ടായി. എഴുത്തുകാരി ആവാൻ ആഗ്രഹിച്ചു നടന്ന ഒരാൾക്ക് എന്തെങ്കിലും കഴിവ് കാണാതിരിക്കൂ. ഒന്നുമില്ലെങ്കിലും രണ്ടുപേർക്കും തമ്മിൽ ഡിസ്കസ് ചെയ്യെങ്കിലും ചെയ്യാലോ. യെസ്, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. എന്നാ പിന്നെ താനും പോന്നോളൂ. അയ്യോ, അത് വേണ്ട സർ, ശരിയാവില്ല. എന്താ ശരിയാവാത്തത്? ഒന്നുമില്ലെങ്കിൽ ഇത്തരം ഡിസ്കഷനിലൊക്കെ പങ്കെടുത്ത് ഒരു എക്സ്പീരിയൻസ് എങ്കിലും ആവുമല്ലോ. ഈ പ്രോജക്ടിൽ ചേട്ടായി അസിസ്റ്റ് ചെയ്യുന്നത് താനായിരിക്കും. ഓക്കെ. തന്റെ വിധി, അതോ എന്റെയോ? ഓക്കെ, ലെറ്റ്സ് ഗോ. ചെല്ല്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോട്ട് ചെയ്യണം, മനസ്സിലായോ? ദെൻ ഓൾ ദി ബെസ്റ്റ്. ഗോ. എന്തോ ഭീകരമായ ആലോചനയിലാണല്ലോ. എന്താ സംഭവം? നമ്മുടെ സ്റ്റോറി ലൈനെ പറ്റി വല്ലതുമാണോ? അതൊന്നും അല്ല സർ, ഞാൻ വെറുതെ. അങ്ങനെ വെറുതെ ഓരോന്ന് ചിന്തിച്ച് ടൈം വേസ്റ്റ് ആക്കാതെ ഗുണമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആലോചിക്കടോ. ഗുണമുള്ള കാര്യങ്ങൾ തന്നെ ആലോചിക്കുന്നത്, പക്ഷെ അത് ഇയാൾക്ക് വേണ്ടിയല്ലെന്ന് മാത്രം. ഇപ്പൊ എന്താ തന്റെ മനസ്സിൽ തോന്നിയത്? ഒന്നുമല്ല സർ. അത് വെറുതെ. താനിപ്പോ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ആലോചിച്ചത്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. ആ എന്താ തന്റെ പ്രശ്നം? ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പറയടോ. കമോൺ ദയാ.